ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പ്ലസ് ടു ലെവൽ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ തിരുത്തിയിട്ട് റിവൈസ്ഡ് ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പ്ലസ് ടു ലെവൽ സ്റ്റേജ് 1 10/4/2021 നടന്ന എക്സാമിൻ്റെയാണ്. 41/2021 കുറേ മാറ്റങ്ങളൊന്നുമില്ല, ആകെ ഒറ്റ ചോദ്യം മാത്രം മാറ്റി അതിന് പുതിയ ആൻസർ പ്രസിദ്ധീകരിച്ചു. ബാങ്കിങ് നിയമങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മോഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആര്? അതുലൻ. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മോഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് അതുലൻ ആണ്. ചർച്ച് മിഷൻ സൊസൈറ്റി CMS ഇവിടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റി CMSൻ്റെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെട്ടതാരെ? VO ചിദംബരംപിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെട്ടത് VO ചിദംബരംപിള്ളയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരെ? സൈമൺ ബൊളിവാർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് സൈമൺ ബൊളിവാർ. ശീതസമരം കോൾഡ് വാർ എന്ന മതം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാരെ? ബെർണാർഡ് ബറൂച്ച്. ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന മതം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ബെർണാർഡ് ബറൂച്ച്. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അയണോസ്ഫിയർ എന്നത് തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമേത്? വെള്ള. ധാരാതലീയ ഭൂപടത്തിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് വെള്ള. ബംഗ്ലാദേശിൽ ബ്രഹ്മോത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മോത്ര നദിയെ വിളിക്കുന്ന പേരാണ് ജമുന. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ്. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര്? പൊതുഭരണം. നിങ്ങളെന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകരമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധി. നിങ്ങളെന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകരമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം? അക്ഷയ കേന്ദ്രം. ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം? മൗലിക അവകാശം. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടെ? ഡോക്ടർ BR അംബേദ്കർ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ.
മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുന്ന അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതിയാണ് 26 നവംബർ 1949. 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഏത്? കോർപ്പറേറ്റ് നികുതി. 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനമാണ് കോർപ്പറേറ്റ് നികുതി. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ചത് 1770. 500,000 രൂപ മുതൽ 1,000,000 രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരങ്ങൾക്കായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 400 രൂപ. 500,000 രൂപ മുതൽ 1,000,000 രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 400 രൂപയാണ്. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 7.92%. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ 7.92% വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്. താഴെ കൊടുത്തിട്ടുള്ള ശരിയായ ജോഡി അല്ലാത്തത് ഏത്? കാൽമാക്സ്, ലേസഫെയർ. ഈ തന്നിരിക്കുന്നത് ശരിയായ ജോഡി അല്ലാത്ത ഒന്നാണ് കാൽമാക്സും ലേസഫെയറും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. താഴെ പറയുന്നതിൽ യോജന കലകളിൽ ഉൾപ്പെടാത്തത് ഏത്? പേശികല. ഈ തന്നിരിക്കുന്നതിൽ യോജന കലകളിൽ ഉൾപ്പെടാത്ത ഒന്നാണ് പേശികല. ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ആദ്യ വൃക്കമാറ്റ ശാസ്ത്രക്രിയ നടത്തിയത് ആര്? ഈ ക്വസ്റ്റ്യനും ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 മുതൽ 1.4 കിലോഗ്രാം വരെ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 മുതൽ 1.4 കിലോഗ്രാം വരെയാണ്. സുരക്ഷാ ഫീസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്. താപഫലം. സുരക്ഷാ ഫീസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയാണ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ന്യൂക്ലിയർ ബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തതാണ് ന്യൂക്ലിയർ ബലം. താഴെ കൊടുത്തിരിക്കുന്ന ഓക്സിജൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? 1s2 2s2 2p4. ഓക്സിജൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2 2s2 2p4. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ആണ്. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം. അനാൾജസിക്കുകൾ. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗമാണ് അനാൾജസിക്കുകൾ. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ബ്ലൂറേ, DVD. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ, DVD. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ബ്രൗസർ. സഫാരി ഒരു ബ്രൗസറാണ്. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡി ഫ്രാഗ്മെൻറ്റ് ചെയ്യുക. നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തതാണ് കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡി ഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ് എന്നാണ്.
താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി. ജോർജ് ഓണക്കൂർ, കാക്കനാടൻ. ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയാണ് ജോർജ് ഓണക്കൂറും കാക്കനാടനും. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം. വയലിൻ. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണമാണ് വയലിൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി ആണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കെ എം ബീനാമോൾ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് കെ എം ബീനാമോൾ. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ക്യൂബ. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യമാണ് ക്യൂബ. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. ഇതിനു മുമ്പ് നൽകിയിരുന്ന ആൻസർ ICIC എന്നായിരുന്നു. ഇതുമാത്രമാണ് മാറ്റം, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുഗതകുമാരി. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യാരോഗ്യ വർഷം. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യാരോഗ്യ വർഷമാണ്. സ്വാതന്ത്ര്യേന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടക്കാനിരിക്കുന്നത്? 8th. സ്വാതന്ത്ര്യേന്ത്യയിലെ 8th സെൻസസ് ആണ് 2021 നടക്കാൻ പോകുന്നത്. ഇനി കണക്കിൻ്റെ ഭാഗമാണ്. 8+3 × 2−4 2+6 18. 1/3 ഉം 3/3 ഉം ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ. 2/5. ഒരു സംഖ്യയുടെ 30% ഉം 70% ഉം തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ. 150. ഒരു സമാന്തര ശ്രേണിയുടെ അക്കങ്ങളുടെ ബീജഗണിതം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്ര? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെൻറ്റിമീറ്റർ, പാദവാക്ക് 12 സെൻറ്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം 3√21. √3² × 5² + 2⁶ × 5² വില. ഈ ക്വസ്റ്റ്യനും ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിൻ്റെ വില എത്ര? 30. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക 1210 രൂപ. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 3 × 7. a:b = 5:2, b:c = 3:7 ആയാൽ a:c എത്ര? 15:14. 5, 8, 17, 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? 125. ശതമാനം എന്നത് കുറയ്ക്കുന്നതിനെയും സ്റ്റാർ എന്നത് ഹരിക്കുന്നതിനെയും അറ്റ് ദ റേറ്റ് എന്നത് ഗുണിക്കുന്നതിനെയും ആഷ് എന്നത് കൂട്ടുന്നതിനെയും സൂചിപ്പിച്ചാൽ 8@7%, 36*, 3 ആഷ്, 5 വില. 49. ചുവടെ തന്നിരിക്കുന്നാൽ ഒറ്റയാനെ കണ്ടെത്തുക. 589. ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? 3:30. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35:64 അങ്ങനെയെങ്കിൽ 47:-. 121. എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16-ഉം പുറകിൽ നിന്ന് 20-ഉം ആണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 35.
ഒരു ക്ലോക്കിലെ സമയം 9:35 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 77.5 ഡിഗ്രി. 2016 ഫെബ്രുവരി 25 തിങ്കളാഴ്ച ആയാൽ 2016 മാർച്ച് 8 ഏത് ദിവസമായിരിക്കും? ശനി. നിഷയും സിനിയും സഹോദരിമാരാണ്. രാജിയുടെ അമ്മായിയാണ് സിനി. അവൻ്റെ പേരക്കുട്ടിയാണ് രാജി. മുരളിരാമൻ്റെ മകനാണ്. എന്നാൽ നിഷ മുരളിയുടെ ആരാണ്? സഹോദരി. ബോക്സ് എന്നതിനെ OBK എന്നും പെൻ എന്നതിനെ CRA എന്നും കാർ എന്നതിനെ PNE എന്നും കോഡ് ചെയ്താൽ ഗൺ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം? THA എക്സ്പാൻഷൻ ഓഫ് ETC ഈസ് എക്സെട്ര. അതിൻ്റെ സ്പെല്ലിംഗ് ആണ് നോക്കേണ്ടത്. ETCETERA. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ട്വിസ്റ്റ്. ലെറ്റ് അസ് പ്ലേ ഫുട്ബോൾ - ഷാൽവി. ലെറ്റസ് വരുമ്പോഴെപ്പോഴും ഷാൽവിയാണ് ഉപയോഗിക്കേണ്ടത്. ജോൺ ഈസ് ദ മാൻ - സേവ്ഡ് ദ ചിൽഡ്രൻ. ഹൂ. ജോൺ ഈസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചിൽഡ്രൻ. ഇഫ് ഐ വെയർ യു ഐ - ജമ്പ് ഓഫ് ദ റോക്ക്. വുഡിൻറ്റ്. ഇഫ് ഐ വെയർ യു ഐ വുഡിൻ ജമ്പ് ഓഫ് ദ റോക്ക്. എവരിബഡി ക്ലൈംസ് ടു ബി റൈറ്റ് - ഡോണ്ട് ദേ. എവരിബഡി ക്ലൈംസ് ടു ബി റൈറ്റ് - ഡോണ്ട് ദേ. കാലിക്കറ്റ് ഈസ് - ദാൻ കണ്ണൂർ. ഫാർദർ. കാലിക്കറ്റ് ഈസ് ഫാർദർ ദാൻ കണ്ണൂർ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ - ഹെർ പ്രൊമോഷൻ. വിൽ ഹാവ് റിസീവ്ഡ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് റിസീവ്ഡ് ഹെർ പ്രൊമോഷൻ. വെൻ ഡു യു വിഷ് - നൗ ഓർ ലേറ്റർ ടു സ്റ്റാർട്ട്. വെൻ ഡു യു വിഷ് ടു സ്റ്റാർട്ട് - നൗ ഓർ ലേറ്റർ. ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് മീൻസ് ഫൈറ്റ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ. ദിസ് ഈസ് ദ പ്ലേസ് - ഗാന്ധിജി ലിവ്ഡ്. വെയർ. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലിവ്ഡ്. തിരുനെല്ലി ടെമ്പിൾ ഈസ് ദ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് - കബനി റിവർ. ദ തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദി കബനി റിവർ. റിപ്പോർട്ട് ദ സെനൻസ് വി വിൽ പേ ഫോർ ദി ഡാമേജ്. വി ഓഫേർഡ് ടു പേ ഫോർ ദ ഡാമേജ്. ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു റെയിൻ. ചേഞ്ച് ടു പാസീവ്. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. നൺ ഓഫ് ദ എബോവ്. വിച്ച് വേർഡ് ഈസ് മിസ്ഫെൽറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. അനോണിം ഓഫ് ഫിക്കൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഹി - ടു ഹെർ അണ്ടിൽ ഷീ എഗ്രീഡ് ടു ഹെൽപ്പ്. മെയ്ഡ് അപ്പ്. സിനോണിം ഓഫ് ക്യു വൈവ് ഈസ് അലർട്ട്. എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഡെഡ് ലൈൻ. ശ്ലേഷ്ണ ശിലാശില്പം ശരിയായി വിഗ്രഹിച്ചെഴുന്നത് എങ്ങനെ? ശ്ലേഷ്ണ ശില കൊണ്ട് നിർമ്മിച്ച ശില്പം. ശ്ലേഷ്ണ ശിലാശില്പം വിഗ്രഹിച്ചാൽ ശ്ലേഷ്ണ ശില കൊണ്ട് നിർമ്മിച്ച ശില്പം എന്ന് കിട്ടും. പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ അന്ത്യം പ്ലസ് ഇൽ. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക. ശരിയായ പദമേത്? കൈച്ചെലവ്. ഏത് വിചാരണ നേടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. വിചാരണ നേടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ചേർത്തെഴുതുക. ഉത് പ്ലസ് മുഖം. ഒനുമുഖം. വിനയിച്ചതിന് ഉദാഹരണം ഇത്. കാണാൻ പോയി. അന്നമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേത്? ഊണിന് കൃത്യം, വാക്കിന് സത്യം.
നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. സതയം. വേദപരാംഗതൻ, ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിൽ പരാംഗതനായവൻ.